السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് സുഖനായ നൂനിന്റെയും തൻവീനെയും ബാധിക്കുന്ന നിയമങ്ങളിൽ മൂന്നാമത്തെ നിയമമായ അൽ ഇദ്ഗാമു ബിലാ ഉന്ന അല്ലെങ്കിൽ അൽ ഇദ്ഗാമു ബിഗൈരി ഉന്ന അൽ ഇദ്ഗാമു ബിഗൈരി ഉന്ന കൂട്ടിച്ചേർക്കാം പക്ഷെ മണിക്കാൻ പാടില്ല അങ്ങനെയുള്ള നിയമത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് രണ്ടക്ഷരങ്ങളാണ് അതിനുള്ളത് രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് രണ്ടക്ഷരങ്ങൾ ലാമ് അതല്ലെങ്കിൽ റാ ലാമ് റാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അൽ ഇദ്ഗാമു ബി ഗുന്ന എൻ മു എന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ യാ നൂന് മീം വാവ് എന്നാൽ ഇതിൽ ലാമു റാവു വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് സുഖുനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമ് അല്ലെങ്കിൽ റാ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇതിൽ സുഖുനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനെ ഈ ലാമിലേക്ക് അതല്ലെങ്കിൽ റാവിലേക്ക് കൂട്ടിച്ചേർക്കണം പക്ഷേ മണിക്കാൻ പാടില്ല കൂട്ടിച്ചേർക്കണം പക്ഷേ മണിക്കാൻ പാടില്ല കഴിഞ്ഞതിൽ അല്ല ഇദ്ഗാമു ബി ഗുന്നയിലോ എൻമു എന്നതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഈ സുഖുനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം വന്നാൽ കൂട്ടിച്ചേർക്കുകയും മണിക്കുകയും ചെയ്യണം എന്നാൽ ഇത് ഈ രണ്ടക്ഷരങ്ങൾ വന്നാൽ കൂട്ടിച്ചേർക്കണം പക്ഷേ മണിക്കാൻ പാടില്ല ഉദാഹരണത്തിലേക്ക് വരാം ഇവിടെ ലാമ് ലാമിൻ്റെ ഉദാഹരണം നമ്മൾ എടുക്കുമ്പോൾ ലാമിന് തെൻവീനിന് ശേഷം ലാമ് വന്നാൽ എന്താ ചെയ്യാം വൈലുൻ ലി കുല്ലി ഇവിടെ ഉദാഹരണത്തിൽ നമുക്ക് കാണാം വൈലുൻ തെൻവീനാണുള്ളത് ലി കുല്ലി ഇവിടെ ലാമാണുള്ളത് അപ്പോൾ തെൻവീനിനെ ഈ ലാമിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കണം പക്ഷേ ഇദ്ഗാമു ചെയ്യുകയും പക്ഷേ മണിക്കാൻ പാടില്ല എങ്ങനെയാ തോതാ വൈലുല്ലി കുല്ലി വൈലുല്ലി കുല്ലി മനസ്സിലായില്ലേ അതുപോലെ തന്നെ സുഖുനായ നൂന് ആണ് ഇവിടെ ഉള്ളത് ശേഷം ലാമ് വന്നാൽ എന്ത് ചെയ്യണം സുഖനായ നൂന് ശേഷം ലാമ് വന്നാൽ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ യക്കുൻ ലഹു യക്കുൻ എന്നതിലെ സുഖനായ നൂന് ലഹു എന്നതിലെ ലാമിലേക്ക് എന്ത് ചെയ്യണം ചേർക്കണം അപ്പോൾ യക്കുൻ ലഹു യക്കുൻ ലഹു യക്കുൻ ലഹു അല്ല മറിച്ച് യക്കുൻ ലഹു അത് മണിക്കാൻ പാടുണ്ടോ യക്കുൻ ലഹു അങ്ങനെ പാടില്ല യക്കുല്ലഹു വലം യക്കുല്ലഹു ഇങ്ങനെയാണ് അതോന്നുന്നത് ഇനി റാഹ് എന്ന അക്ഷരത്തിന് മുമ്പ് അതല്ലെങ്കിൽ സുഖുനായി നൂന്ന് ശേഷം റാഹ് വന്നാൽ നമുക്ക് ഉള്ള ഉദാഹരണം എങ്ങനെയാണ് മിൻ റബ്ബിഹിം മിൻ റബ്ബിഹിം സുഖുനായി നൂന്ന് ശേഷം റാഹ് അപ്പോഴും എങ്ങനെ ഓതുന്നത് മെർ റബ്ബിഹിം അത് മണിച്ചു നോക്കൂ നിങ്ങൾ മെറ എന്നായി പോകും അപ്പൊ മണിക്കാൻ പാടില്ല അപ്പോ മനസ്സിലായില്ലേ അതുപോലെ തന്നെയാണ് തെന്മീനിന് ശേഷം റാവ് വന്നാൽ തെന്മീനിന് ശേഷം റാവ് വന്നാൽ എന്താ ചെയ്യേണ്ടത് ഈശത്തിൻ റാദിയ അതെങ്ങനെ ഇങ്ങനെയാണ് ഓതേണ്ടത് അപ്പോൾ എന്താ ഇന്ന് പഠിച്ചത് സുഖുനായ നൂനിൻ്റെയോ തെന്മീനിൻ്റെയോ ശേഷം ലാമ് അല്ലെങ്കിൽ റാ ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതിനെ കൂട്ടിച്ചേർക്കണം പക്ഷെ മണിക്കാൻ പാടില്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ യാവോ നൂനോ മീമോ വാവോ ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാലോ സുഖുനായ നൂനിൻ്റെയോ തെന്മീനിൻ്റെയോ ശേഷം എൻമു എന്നതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അത് കൂട്ടിച്ചേർക്കുകയും മണിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓതാൻ നമ്മൾ പരിശീലിക്കുക വിശുദ്ധ ഖുർആനിനെ നന്നായി ഓതാനും അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ മനസ്സിലാക്കി പോകുവാനും നമ്മൾ ശ്രദ്ധിക്കുക അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും.